അപ്പോൾ മലേഷ്യയിലേക്ക് ഒരു ജോലി എന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഒരു മാസത്തിന് മുകളിലായി. പക്ഷേ നമുക്കത് ഇടാൻ പറ്റാത്തത് നമ്മുടെ ഫോൺ അടിച്ചു പോയാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഫോൺ അടിച്ചു പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. എങ്കിലും ഞാൻ ഈ വീഡിയോ എന്താ പറയുക, ഞാനിപ്പോൾ ഈ വീഡിയോയിലും പറയുന്നുണ്ട് വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടണം എന്നോർത്താ. കാരണം ഞാൻ ഈ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ആൾക്കാർക്കെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അബദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ആൾക്കാരുടെ കാശ് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അറിവും എൻ്റെ എക്സ്പീരിയൻസും വെച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ കാര്യങ്ങളല്ല, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളല്ല അതൊന്നും തീരുമാനിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എങ്കിലും നമുക്ക് പരമാവധി ഒരു അറിവ് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ അനുഭവങ്ങൾ പലരും എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ടും ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അവയർനെസ്സിനായിട്ട്, നിങ്ങളുടെ ഒരു ആഡ് ഓൺ ഇൻഫർമേഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ ഒരു ഇൻട്രോ പോലെ ഇത് തരാൻ കാര്യം വേറൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എനിക്ക് ചില കമൻറ്റ്സ് വന്നു. നമ്മൾ ഒരാളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വീഡിയോ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യാൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട്, അന്ന് ഞാൻ പുള്ളിയോട് മെസ്സേജ് റിപ്ലൈ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മാത്രം ഞാൻ റിപ്ലൈ തരുന്നില്ല, ഇങ്ങനെ പഠിപ്പിക്കാൻ വരുവാണെങ്കിൽ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല, ബാക്കി എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞാണ് ഫോൺ അടിച്ചു പോയ കാര്യം, ഉള്ള ഒരു ചെറിയ ഫോണിൽ ഞാൻ ആക്സസ് ചെയ്യാൻ നോക്കിയിട്ട് എല്ലാം സ്റ്റക്ക് ആവുമായിരുന്നു, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടും പിന്നെ നമ്മൾ മെസ്സേജ് കാണുമ്പോൾ തിരക്കായിരിക്കും, നമ്മൾ വോയിസ് പിന്നെ അയക്കണം. കാരണം ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരാളോട് ഞാൻ മെസ്സേജ് അയച്ചു, ഒന്നല്ല പലരോടും ഞാൻ പറഞ്ഞു ഇത് ഫേക്കാണ്, ഒരു ഓഫർ ലെറ്റർ ആണെങ്കിൽ ഫേക്കാണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഫേക്ക്? അതെങ്ങനെയാട്ടാ ഫേക്ക് പറഞ്ഞു? ഇത് എത്ര നാൾ വരെയാണ്? വിസ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ്? പിന്നെയും ഞാൻ ഈ വീഡിയോയിൽ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യം എല്ലാം പറയും. ഇങ്ങനെ ഓരോരുത്തരോടും 10-15 മിനിറ്റ് വോയിസുകൾ അയക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ എനിക്കങ്ങനെ പഠിക്കുന്ന പറഞ്ഞ മെസ്സേജ് അയച്ചവരോട് പോലും ഞാൻ ഈ റിപ്ലൈ ഇടപ്പം പറഞ്ഞു, അങ്ങനെയല്ല മത്തായിച്ചാ ഞാൻ പറഞ്ഞത്, ദേഷ്യപ്പെടാനല്ലോ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ അങ്ങനെ മര്യാദ ചോദിച്ചോ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നീട്ടി പിടിച്ച് വോയിസുകൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അയച്ചു. ഞാൻ ഒരു കാര്യമോട് എടുത്ത് പറയാനാണ്, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കഴിഞ്ഞ 2 മാസം ഞാൻ സെർച്ച് ചെയ്തു, ഏപ്രിൽ മെയ് ഇപ്പം ജൂൺ ആദ്യം വരെ ആയിട്ട് നോക്കുവാണെങ്കിൽ മൊത്തം 160-ന് മുകളിൽ മെസ്സേജുകൾ എനിക്ക് വന്നു. 160-ന് മുകളിൽ മെസ്സേജുകൾ. ഇത് ഒരു മെസ്സേജ് അല്ല, ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ വീണ്ടും ചോദിക്കും. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക, എത്ര ഇതിനെ ടൈംസ് ആഡ് ചെയ്ത് നോക്കുക, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ ചെന്ന് ചോദിക്കും, ഒരു ഡോക്ടറോട് നിങ്ങൾ ചെന്ന് ചുമ്മാ കഴിക്കുക, ഡോക്ടർ എനിക്ക് അസുഖം ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചിട്ടൊന്ന് പറയാമോ, നോക്കിയിട്ട് പറയാമോ എന്ന് ചോദിച്ച്, അപ്പോൾ പറയാമല്ലോ ഡോക്ടർ പറഞ്ഞാൽ മതി, മരുന്നൊന്നും തരണ്ട, ഞങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്തായിരിക്കും പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എൻ്റെ ജോലിയല്ല എന്ന് മനസ്സിലാക്കണം. നമുക്കിപ്പോൾ വീഡിയോ മാത്രം ചെയ്ത്, ഇപ്പോൾ ഞാൻ വീഡിയോയിലും പറയുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ജീവിക്കുവാണ്. ഇപ്പോൾ വീഡിയോ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് വ്ളോഗിങ് ഇതിലൊക്കെ ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഫുള്ളായിട്ട് ഒരു വ്ളോഗറായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ വീഡിയോ പറയുന്ന പോലെ ഓടി നടക്കുവാണ് ഓരോ കാര്യം. അതിൻ്റെ ഇടയിൽ തിരക്കിൽ നമ്മൾ ഈ നെട്ടോട്ടം നിങ്ങളെപ്പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇതുപോലെ ഓരോ റിപ്ലൈ അയക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്ലൈ അയക്കാൻ പഠിക്കുക ഇതൊക്കെ പറഞ്ഞ് പിന്നെ ഒരാൾ വിസ അയച്ചിട്ടൊക്കെ കണ്ടു, ഈ വിസ അയച്ചിട്ട് വരുമെന്നോ, നിങ്ങളെന്ത് ഇത് ഈ വിസ ആയിട്ട് ജോലിക്ക് വരുന്ന ആരാ ഇവിടെ ഉള്ളത്, ചുമ്മാ പറയാതെ ബായ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ ചൊറിയുന്ന വർത്തമാനം പറയുന്നതോട് ഞാൻ നല്ലത് തിരിച്ച് പറയും. പിന്നെ നിങ്ങളോട് ചിലപ്പോൾ ഹാർഷായിട്ട് ഞാൻ പറയുന്നത്, കാരണം എന്നു വെച്ചാൽ നിങ്ങളുടെ പൈസ പോകുന്നതിൻ്റെ ദേഷ്യവും കൊണ്ടുകൂടിയാണ്. കാരണം എന്തിനേ പ്രതി 1.5 ലക്ഷം രൂപയൊക്കെ കളഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ. ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങളിനി വീഡിയോ കണ്ടോ, വീഡിയോയുടെ ഓരോ കാര്യങ്ങളും ഓരോ പ്ലേലിസ്റ്റുകളും ഞാൻ പിൻഡ് കമൻ്റിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ജോബ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഇതെല്ലാം കണ്ടിട്ട് മാത്രം എന്നോട് സംസാരിച്ചാൽ മതി എല്ലാ വീഡിയോയും. കാരണം അല്ല ഇതെല്ലാം എനിക്കിനിയും പറയാൻ വയ്യ. അതുകൊണ്ടാണോ, വേറെ ഒന്നും ഉണ്ടല്ല, ദേഷ്യം ഉണ്ടായിട്ടോ നിങ്ങളോട് പറഞ്ഞു തരാതിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ എന്നിട്ടും കാശ് കളഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്, അല്ലാണ്ട് നിങ്ങളോട് എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ആ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ മലേഷ്യയിലൊരു ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. മലേഷ്യയിൽ നല്ല വിദേശത്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയയും കാണുകയില്ല. മലേഷ്യയിൽ പ്രത്യേകിച്ച് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ്, ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായുള്ളെങ്കിൽ പോലും പണ്ട് തൊട്ട് ഇവിടെ വരുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, പെട്ടുപോയവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് കുറേ പേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്, കുറേ പേർക്ക് അറിയാൻ പറ്റിയത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ മലേഷ്യയിൽ ജോലി നോക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. വെൽക്കം ടു മലേഷ്യൻ ഡയറീസ്. കാര്യങ്ങൾ പറയാം. ഏതായാലും മലേഷ്യയിൽ ഓഫർ ലെറ്റർ കിട്ടിയിട്ടാണ് കുറേ പേര് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഒരു പയ്യനിപ്പോൾ കൊച്ചിയിലെ എന്താ പറയുക, ഒരു ഏവിയേഷൻ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നെന്ന് പറഞ്ഞ്, മലേഷ്യ എയർപോർട്ടിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാശ് കൊടുത്തിട്ടൊക്കെ സംഭവമുണ്ട്. അവൻ അതിൻ്റെ വോയിസ് വരെ അയച്ചിട്ടുണ്ട്. അത് ഞാൻ അവസാനം കേൾപ്പിക്കാം. ഏതായാലും
അതുൾപ്പെടെ ഞാൻ പറയുകയാണ്, ഇപ്പം ഓഫർ ലെറ്ററിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ പറയും. ഇനിയും നിങ്ങൾ എന്നോട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, കാരണം നമ്മൾ തന്നെ എന്താ പറയുന്നത്, ഈ ഒരു സർവൈവലിന് വേണ്ടി നമ്മൾ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് ലിങ്ക് എടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക, ഞാൻ അതിൽ നോക്കിയിട്ട് പിന്നെ റിപ്ലൈ അയക്കാം. പക്ഷേ എനിക്കെപ്പോഴും ചെയ്യാൻ പറ്റില്ല, കാരണം മലേഷ്യയിലുള്ളവർ തന്നെ ഒരുപാട് പേരിനോട് ചോദിക്കാറുണ്ട്. അതിൽ കൂടെ നാട്ടിൽ നിന്നുള്ളവരും ഈ ജോലിയുടെ കാര്യങ്ങളും സെയിം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് അവയർനെസ് ഒരു വീഡിയോ ഇടുന്നത്. ഇത് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇതിലൂടെ ഞാനെല്ലാം പറയുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒരു ഓഫർ ലെറ്റർ വ്യാജാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്, ഒരാൾ ചോദിച്ചേക്കുന്നതാണ്. അപ്പം റെജിയോ അങ്ങനെ ഇത് ഒരുപാട് പേർക്ക് കിട്ടുന്നതാണ്. ഒരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ കാശെടുത്ത് കൊടുക്കും. നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ തരുന്ന ആരാ, ഒരു ഏജൻറ്റോ ഏജൻസിയോ ആയിരിക്കും, കമ്പനി അല്ല തരുന്നത്. 99.9% കമ്പനി അല്ല തരുന്നത്. അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓഫർ ലെറ്റർ തരുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു കമ്പനിയുടെ പേരുണ്ടാവുമല്ലോ, ആ പേര് ഗൂഗിളിൽ അടിച്ച് നോക്കുക. ഗൂഗിളിൽ അടിക്കുമ്പോൾ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടും, കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഇമെയിൽ ഐ ഡി കിട്ടും. ഒന്നെങ്കിൽ കരിയറിൽ കാണും, അല്ലെങ്കിൽ കോൺടാക്റ്റ് എന്നുണ്ടാവും. അതിൽ ചെന്ന് നോക്കി അവരുടെ ഇമെയിൽ ഐ ഡി കിട്ടും. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഈ കിട്ടിയ ഓഫർ ലെറ്റർ അയച്ചു കൊടുത്ത് ഒരു കൺഫർമേഷൻ മേടിക്കുക. ഇന്ന നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് ഈ ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഒഫീഷ്യലി ഇതായിട്ടാണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. അത് അവരുടെ എച്ച് ആർ ആയിട്ടായിരിക്കും മിക്കവാറും, എച്ച് ആർ ഇമെയിൽ ഐ ഡി ആയിരിക്കും ഉള്ളത്, കാരണം കരിയറും കോൺടാക്റ്റുമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി അത് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫോൺ നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. വിളിച്ച് അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അവർ പറഞ്ഞുതരും ഇതാണോ സംഭവം എന്നുള്ളത്. അപ്പോൾ കാരണം ഇതിപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കുന്നത്, ഞാനൊന്ന് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ എല്ലാവരെയും നമുക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയല്ല. പിന്നെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് നിങ്ങളാരാ, നിങ്ങൾ എന്തിനാ ഇത് ചോദിക്കുന്നത്, നിങ്ങൾ മലേഷ്യയിൽ എവിടെയാണ്, ഇങ്ങനെയുള്ളതാണ് എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ഡൗട്ട്. അവരുടെ വിചാരത്തിൽ പറഞ്ഞാൽ നമ്മളാണ് ഈ ഓഫർ ലെറ്റർ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ചെയ്യുന്നതെന്ന്, അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ പോകാത്തത്. അപ്പോൾ അവർ ചോദിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അയച്ചു തരിക, ഞങ്ങളത് കൺഫേം ചെയ്യും, അല്ലാതെ നിങ്ങളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് അവരുടെ കോൺഫിഡൻഷ്യൽ കാര്യമാണ് മിക്കതും. ഈ ജോലി കിട്ടുണ്ടോ, ഇവിടെ വേക്കൻസി ഉണ്ടോ, ഇന്ന വേക്കൻസി ആണോ, അതിങ്ങനെ കിട്ടുമോ, നാട്ടിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നും പറഞ്ഞു തരികയില്ല. കാരണം അതെല്ലാം ഒരു കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ എച്ച് ആർ മാത്രം ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ അതിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലൊന്നും അല്ല, നിങ്ങൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് അവരുടെ കറക്റ്റ് വെബ്സൈറ്റിൽ കയറി അവരുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യുക. സംഭവം അറിയാൻ പറ്റും ഓഫർ ലെറ്റർ വ്യാജാണോന്ന്. ഇതാണ് എനിക്ക് ഉള്ള ഞാൻ കണ്ടുപിടിച്ചൊരു ഒരു സൊല്യൂഷൻ. ഇല്ലാതെ വേറെ കൂടുതലായിട്ട് ഞാൻ നോക്കാം, നോക്കിയിട്ട് എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ ഞാൻ പറയാം എങ്ങനെയൊക്കെ അറിയാമെന്നുള്ളത്. ഇപ്പം നിങ്ങളും വീഡിയോ കാണുന്നവർ ഇപ്പോൾ മലേഷ്യയിലുള്ളവരോ അല്ലെങ്കിൽ നാട്ടിലുള്ളവരോ ഒക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഇത് കണ്ടുപിടിക്കാൻ, തട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ പറയുക. കാരണം ഞാനിതൊക്കെ അന്വേഷിച്ച് ഓക്കെ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതകാലത്ത് നമുക്ക് മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആരും വീഡിയോ ഇങ്ങനെ ഇത് പോകാത്തത്, കാരണം ഇതിനെക്കുറിച്ച് ഒത്തിരി അന്വേഷിച്ച് പോകണം, ഇതെങ്ങനെയൊക്കെയാണ് സംഭവം, ഇതെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഇതൊരു അവയർനെസ് കിട്ടണം. നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഒരു 2 മാസം കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, ഈ 2 മാസം ഇടയ്ക്ക് ഡെയിലി തട്ടിപ്പ് നടക്കുക, 100 കണക്കിന് 1000 കണക്കിന് മലയാളികൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിന് മുമ്പത്തെ ആ വീഡിയോ ഇട്ടത് കുറേ പേര് കണ്ടിട്ടുണ്ട്, അതിൽ തന്നെ സന്തോഷം. അവർ പറയുന്നുമുണ്ട് അവർ അവയറായത് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് കെ പി നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ബ്രോ ആണ്, പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വിസിറ്റ് വിസ എടുക്കാൻ വന്ന ഒരാളെ മലയാളി ഞാൻ തിരികെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചെന്ന്. അപ്പം മനസ്സിലായല്ലോ, അതിൻ്റെ കാര്യം ബാക്കി ഞാൻ മുമ്പോട്ട് പറയാം. അപ്പോൾ വേറൊരു കമൻറ്റ് വന്നേക്കാണ്, എനിക്കൊരു വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട്, 60,000 ചോദിക്കുന്നുണ്ട്, 5,000 കൊടുത്ത് കൺഫർമേഷൻ ലെറ്ററും തന്ന് വിസിറ്റിംഗ് വിസയാണ് അവിടെ ചെന്നിട്ട് വർക്കിലോട്ട് മാറാമെന്നാണ് പറയുന്നത്, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കമ്പനി എന്നാണ് പറയുന്നത്, എന്ത് ചെയ്യാം ബ്രോ, പ്ലീസ് റിപ്ലൈ. അതാണ് ഞാൻ പറയുന്നത്, ഒന്നും ചെയ്യാനില്ല ഇങ്ങനത്തെ ആൾക്കാർ. ഞാൻ പണ്ടത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ കാണാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സെയിം കാര്യം, നിങ്ങൾക്കൊരു പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളോട് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉറപ്പാണ്, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിസിറ്റ് വിസ ഞാൻ പറഞ്ഞു, ഈ വിസ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് മലേഷ്യ വിസിറ്റ് ചെയ്യാൻ മാത്രമുള്ള വിസയാണ്, അത് ജോബിന് വേണ്ടി ഒന്നുമല്ല. അതിവിടെ വരിക എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് വേണ്ടി ഇവിടെ വന്ന് കണ്ട് പോവുക. ഞാൻ പറഞ്ഞ് ഇത്രയും വിഷയം ഉണ്ടാക്കി ടൂറിസ്റ്റ് ആയിട്ട് വന്നവർ പോലും, അതായത് വിസിറ്റിന് വന്നവർ പോലും റിട്ടേൺ ടിക്കറ്റും വേണ്ട വിധം പൈസ ഇല്ല എന്നിട്ട് ആൾക്കാരെ പിടിച്ച് എയർപോർട്ടിൽ ഇരുത്തി 1 ആഴ്ചയ്ക്ക് ഇരുത്തി കഷ്ടപ്പെട്ട് തിരിച്ചു പോയേക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഈ വിസിറ്റിംഗ് വിസയെ വന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെ ഇവിടെ മലേഷ്യയിലേക്ക് ജോബ് വിസയ്ക്ക് കയറാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 99.9% തട്ടിപ്പാണ് നടക്കുന്നത്. 1-2 പേരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം, പക്ഷേ
അതുപോലെ ഞാൻ ഗ്യാരണ്ടി പറയത്തില്ല, കാരണം വിസിറ്റിംഗ് വിസ എന്നുള്ളത് മലേഷ്യ വിസിറ്റ് ചെയ്യാനുള്ള വിസയാണ്. ആ ഉറപ്പ് കൊടുത്താണ് നിങ്ങൾ ഇമിഗ്രേഷനിൽ നിന്ന് ക്ലിയർ ചെയ്ത് മലേഷ്യയിൽ ഇറങ്ങുന്നത്. പിന്നെ നിങ്ങൾ നാളെ പറയുവാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ തട്ടിപ്പല്ല, അത് നിങ്ങൾ കള്ളം പറഞ്ഞതാണ് ഇമിഗ്രേഷനോട്. ഇമിഗ്രേഷൻ നിങ്ങൾ പറയുന്നത് വിസിറ്റിന് വന്നതാണ്, ടൂറിന് വന്നതാണെന്നാണ്. അതുകൊണ്ട് ഒരിക്കലും വിസിറ്റിംഗ് വിസ വന്നിട്ട് നിങ്ങൾ ജോബിലേക്ക് നോക്കണ്ട. ജോബിന് കിട്ടിയാൽ മാത്രം, വർക്ക് പെർമിറ്റ് ആണെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടി, അല്ലാതെ പ്രൊഫഷണൽ എന്തെങ്കിലും ഐ ടി ഒ വാർഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, ആനിമേഷൻ വെബ് ഡിസൈനിങ് എന്തോ ആയിക്കോട്ടെ, അങ്ങനെ കിട്ടിയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ നിങ്ങൾ ഇ വിസ കിട്ടുവാണെങ്കിൽ വരണ്ട. ഇനി വരുവാണെങ്കിലും നിങ്ങൾ വന്നു, ഞാൻ പലരോടും പറയാറുണ്ട്, ചിലർ പറയാമല്ല വന്ന് നോക്കട്ടെ എന്ന്, വന്ന് നോക്കൂ, പക്ഷേ ആ വിസ തീരുന്നതിന് മുമ്പ് തിരിച്ചു പോകണം. പിന്നെ വേണ്ടവർ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും കാശും എല്ലാം കയ്യിലില്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വേണം തിരിച്ചു വിടാം. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം, ബ്രോ എം ബി എ ഉള്ള ആൾക്ക് അക്കൗണ്ട്സ് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, മലേഷ്യ ഓൺലൈൻ വഴി ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഏതാണ് നല്ല സൈറ്റ്? ജോബ് സ്ട്രീറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജോബ് സ്ട്രീറ്റ് സൈറ്റ് വഴി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അത് വലിയ കുഴപ്പമില്ല എന്നൊക്കെയുള്ള സൈറ്റാണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൗണ്ട്സ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 കണക്കിന് വേക്കൻസി വരും, 100 കണക്കിന്. ഏത് ഫീൽഡാണല്ലോ, ആനിമേഷൻ ആയിക്കോട്ടെ, ഐ ടി ആയിക്കോട്ടെ ഒക്കെ. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 2% പോലും നമ്മളെ വിളിക്കുക, അതായത് ലോക്കൽസിനെ വിളിക്കും കേട്ടോ, ലോക്കൽസിനെ എല്ലാവരും വിളിക്കും, പക്ഷേ നാട്ടിൽ നിന്നാണെങ്കിൽ ആരും വിളിക്കത്തില്ല, നാട്ടിൽ നിന്നാണ് ആരും വിളിക്കുക. നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ വന്ന് നോക്കുവാണെങ്കിലും വിളിക്കാൻ പോകില്ല, കാരണം ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എനിക്കിവിടെ വിസ കിട്ടിയിട്ട് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല, ഫോറിനെന്ന് കാണുമ്പോളേ അവർ വിളിക്കുന്നില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ക്വാളിഫൈഡ് ജോബാണെങ്കിൽ ഓക്കെ. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ആണെങ്കിൽ ജോബ് സൈറ്റ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴിയാണ് ഇപ്പോൾ ഒരുവിധം പ്രൊഫഷണൽ ജോബ്സ് എല്ലാം നടക്കുന്നത്, ലിങ്ക്ഡിൻ വഴി നിങ്ങൾ ട്രൈ ചെയ്യുക. ഏതെങ്കിലും കമ്പനി പെട്ടെന്ന് അർജൻറ്റായിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് റെസ്യൂം മുമ്പിൽ വരുവാണെങ്കിൽ എടുത്തേക്കാം, അല്ലാതെ ഗൾഫ് പോലെ കിട്ടാൻ ഈസിയേ അല്ല, ഈസി അല്ലെന്നല്ല, ഗൾഫ് പോലെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് മലയാളീസോട് ഒരുപാട് കുറവ്, അതുകൊണ്ടാണ് മലേഷ്യയെക്കുറിച്ച് ആദ്യം ആൾക്കാർക്ക് അറിയത്തും ഇല്ലാത്തത്. പിന്നെ അടുത്തത്, ഈ ബ്രോ മലേഷ്യയിൽ ജോബ് ഓഫർ ഹെൽപ്പറായിട്ട് 40,000 സാലറി പറയുന്നുണ്ട്, അത്രയും കിട്ടുമോ? മലേഷ്യയിലെ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ ലോക്കൽസിന് 1,500 റിംഗിറ്റാണ്. അപ്പം നാട്ടിൽ നിന്ന് ഈ ഒരു പ്രൊഫൈൽ, അതായത് എന്ന് പറഞ്ഞാൽ സാധാരണ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ, അതാണ് ഇപ്പം ഹൈക്ക് കൊടുത്തിട്ടാണ് 1,500 ആക്കിയേക്കുന്നത്. ഇവിടെ പ്രൊഫഷണൽ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, കമ്പനി ജോലി ചെയ്യുന്നവർക്ക് പോലും എന്താ പറയുന്നത്, ഒരു 2,500-3,000, പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ചൊക്കെയേ കൂടുകയുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് 2,000 റിംഗിറ്റൊക്കെയാണ് കിട്ടുന്നത്, അതായത് 35,000 താഴെ, 25,000-30,000 രൂപയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ വേറെ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഹോട്ടലിൽ, റെസ്റ്റോറൻറ്റിൽ, ഷോപ്പുകളിലൊക്കെ നിൽക്കുവാണെങ്കിൽ അതനുസരിച്ച് അവരുടെ ബിസിനസ് അനുസരിച്ച് അവർ കൊടുക്കും, എന്നാലും നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40 റിംഗിറ്റ് അല്ലെ 50 റിംഗിറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ. അതായത് 40 റിംഗിറ്റ് കാരണം മാസം 1,200 റിംഗിറ്റ് അത്രേ വരുള്ളൂ, അതായത് ഒരു 20,000 രൂപ മാസം വരും. പിന്നെ ഫുഡും താമസം അവർ കൊടുക്കുമല്ലോ, അപ്പോൾ അവിടെ തന്നെ ഹോട്ടലിൽ തന്നെ ഫുഡുണ്ടല്ലോ, അങ്ങനെ റെസ്റ്റോറൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20,000 രൂപ അങ്ങനെ നോക്കിയാൽ മതി. 40,000 എന്നൊക്കെ പറഞ്ഞതൊന്നും ഒരിക്കലും കിട്ടാൻ പോകില്ല. പിന്നെ ഹെൽപ്പർ അങ്ങനത്തെ ഒരു ജോബിലൊന്നും ഇതുവരെ ഞാൻ ആരെയും കണ്ടിട്ടുമില്ല. ഓക്കെ, പിന്നെ ജോബ് നോക്കാൻ വിസിറ്റിംഗ് വിസ എടുത്ത് വന്നിട്ട് കാര്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ കാര്യമില്ല. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ ഒരാളായാലും സന്തോഷമുണ്ട്, നമ്മൾ ചില ഇത് ചെയ്യുമ്പം, എൻ്റെ ചേട്ടാ ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടത്, എത്ര നന്നായി, എനിക്കൊരു ജോബ് ഓഫർ വന്നു, ഞാൻ ചുമ്മാ മലേഷ്യയെക്കുറിച്ച് അറിയാൻ മലയാളി ബ്ലോഗ്സ് നോക്കിയതാ, ദൈവാനുഗ്രഹം കൊണ്ട് ഈ വീഡിയോ കണ്ടു, ഇല്ലേ ഞാൻ പോയി ചാടിയേനേ, വളരെ സന്തോഷം. ഇങ്ങനെ ഒത്തിരി പേര് അയക്കുന്നുണ്ട്, ഒത്തിരി പേര് അയക്കുന്നുണ്ട്, അല്ല കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ കൂടുതൽ ആൾക്കാർ രക്ഷപ്പെടുന്നുമുണ്ട്, അതാണ് നമുക്ക് സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് മലേഷ്യ പ്ലാസ്റ്റിക് ഫാക്ടറി ലേബർ ഒരു ഏജൻസി വഴി 2,000 സാലറി, വിസിറ്റിംഗ് വിസയാണ്, ചെന്നിട്ട് വിസ മാറ്റും. ഞാൻ പറഞ്ഞത് എങ്ങനെയും വന്നിട്ടേ ഇരിക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, 1,000 റിംഗിറ്റ്, ഒരു 20,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. പിന്നെ താമസമൊക്കെ വളരെ നോർമൽ, വളരെ സാധാരണ ഇതായിരിക്കും. പിന്നെ വിസിറ്റിംഗ് വിസ വന്നിട്ടൊന്നും കിട്ടത്തില്ല, നിങ്ങൾ നോക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ ജോലി തട്ടിപ്പിൽ പോയി പെടരുത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, വൈ ഡോണ്ട് യു മേക്ക് എ വീഡിയോ ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി സോ എവരി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം മലയാളികളല്ല, മലയാളികളുടെ 10 ഇരട്ടി തമിഴ്നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഉണ്ടാവും ഒരുപാട് പേര്, ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുക, നമ്മൾ മലയാളികൾ മാത്രമല്ലല്ലോ, നമ്മൾ മൊത്തം ഇന്ത്യയുടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഞാനതിൻ്റെ അവയർനെസ് വീഡിയോ എന്തായാലും വിടും. കാരണം കൊടുക്കുന്നവർ കൊടുക്കും, ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കൊടുക്കുന്നവർ കൊടുക്കും, ഞാനീ പറഞ്ഞാലും വിശ്വാസമില്ലാതെ എങ്ങാനും കിട്ടിയാലോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചാടിക്കയറി കൊടുക്കുന്നവരുണ്ട്. അതിന് വെച്ചാൽ പല രീതികളാണ്, നിങ്ങളത് മനസ്സിലാക്കണം. ചിലർ പറയുന്ന 1,50,000 പറയും, 1,50,000 കൊടുത്തു, 1,50,000 കൊടുത്തു, 90, 60, 50, 20 വരെ കൊടുത്ത് നിൽക്കുന്നവരുണ്ട്.
ഈ 20,000 കൊടുക്കുന്നവർ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അവർ പറഞ്ഞു ഓക്കെ 20,000 നമുക്ക് പോവുള്ളൂ, നമുക്ക് വലിയ റിസ്ക് ഇല്ല ലൈഫ്, ഓക്കെ ജസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് 20,000 കൊടുക്കുന്നു എന്ന് പറയുന്ന അവർ ഈ 20,000 മേടിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലേ 150 പേരുടെ കയ്യിൽ നിന്ന് 20,000 രൂപ മേടിച്ച ഒരാളുണ്ട്. ആളെ എനിക്കറിയത്തില്ല, ആളുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരാൾ മെസ്സേജ് ചെയ്ത് എങ്ങനെ പിടിക്കാൻ പറ്റുമോ, എങ്ങനെ പിടിക്കാനാ 30,000 രൂപ കിട്ടി 20,000 വെച്ച് 150 പറഞ്ഞേ. ഈ 20,000 വേണ്ടി ആൾക്കാർ മലേഷ്യ വന്ന് അന്വേഷിക്കാൻ നിൽക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ അന്വേഷിക്കാൻ, എവിടെ അന്വേഷിക്കാനാ, ആരന്വേഷിക്കാനാ, ആർക്കൊന്നും അറിയാൻ മേല, അതാണ് കാര്യം. ആ 30,000 രൂപ കൊണ്ട് അയാളിപ്പോൾ വേറെ വല്ല രാജ്യം പോയി സെറ്റിൽ ആയിട്ടുണ്ടാവും, എന്നാലും പോയില്ല, ഇതിൽ നിന്ന് ഈ ജോലി തന്നെ തുടരും, കാരണം ഇത്ര ഈസിയായിട്ട് ജോലി പൈസ കിട്ടുന്ന വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എനിക്ക് ഒത്തിരി സങ്കടമുള്ളൊരു കാര്യമാണ്, ജോലി നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ചെറിയ ജോലിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ മലേഷ്യൻ ലോക്കൽ സിറ്റിസൺ മലയാളീസും ഒക്കെ ആയിട്ടും ഞാൻ പരിചയം വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കും ഏതെങ്കിലും വേക്കൻസി. പക്ഷേ ഇവിടെ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് മെയിനായിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് അവയർനെസ്സാണ്. നിങ്ങൾ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ, ഒരു കാശ് കൊടുക്കുവാണെങ്കിൽ, അതിൽ എന്നോട് ഒരു ഗ്യാരണ്ടി ചോദിക്കണ്ടേ, എന്നോട് നല്ല മലേഷ്യ ആരോട് ചോദിക്കണ്ടേ ഗ്യാരണ്ടി, നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ഗ്യാരണ്ടി പറയുക. അതായത് ഈ കാശ് ഞാൻ ഇവർക്ക് കൊടുത്താൽ ഇവരെനിക്ക് ജോലി തന്നില്ല, ഇതെനിക്ക് തിരിച്ച് കിട്ടും എന്നുള്ള രീതി ഒന്നെങ്കിൽ കോൺട്രാക്ട് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴി ചോദിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പൈസ തിരിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, കുഴപ്പമില്ല കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയുക വിസ കിട്ടട്ടെ, വിസ ഇ വിസ ഈ വിസ ഒന്നും അല്ല, ഈ വിസ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൈസയും കൊടുക്കേണ്ടാതെ കിട്ടുന്ന സാധനം അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഈ വിസ, ഈ വിസയാണ് അവരെടുത്ത് തരുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് മലേഷ്യയും കാണാമല്ലോ, ഒരു കാര്യം ചെയ്യും ഈ വിസ നിങ്ങൾ എടുത്തോളാം എന്ന് പറ, നിങ്ങൾ ഈ വിസ എടുത്തിട്ട് നിങ്ങൾ മലേഷ്യയിലേക്ക് പോവാ, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും. ഈ വിസ എടുത്ത് മലേഷ്യയിലേക്ക് വന്നിട്ട് മലേഷ്യ വന്ന് ഇവർ പറയുന്ന സ്ഥലം നോക്കിയോട്ടെ, എവിടെയാണെന്ന് വെച്ചാൽ ജോലി, നിങ്ങൾ കമ്പനി ഡയറക്റ്റ് ചെയ്ത് ചോദിച്ചു നോക്ക് ജോലി കിട്ടുമെന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ വന്നിട്ട് പോക്കൂ, എന്നിട്ട് അപ്പോൾ മലേഷ്യ കാണുകയും ചെയ്യാം, കണ്ടിട്ട് പോവാം. കുറേ പേരങ്ങനെ വന്നിട്ടുണ്ട്, തമാശയല്ല, ഒത്തിരി പേരങ്ങനെ വന്നിട്ടുണ്ട് ഈ കൊറോണയ്ക്ക് മുമ്പ്. മലേഷ്യ വന്ന് രണ്ടാഴ്ച നിന്ന് ഏതായാലും വന്ന് സാരല്ല, ഇനി മലേഷ്യ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ ചെയ്തു, കുഴപ്പമില്ല. നിങ്ങൾ മലേഷ്യ എക്സ്പ്ലോർ ചെയ്യേണ്ട നമ്മൾ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ ചിലവിൽ കണ്ടു പോവാം. അങ്ങനെ കണ്ടു പോക്കൂ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ അവരോട് പറയുക കുഴപ്പമില്ല കേട്ടാ, നിങ്ങളൊന്നും മേടിക്കേണ്ട, ഈ വിസ നിങ്ങൾ എടുത്തോളാം, ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുത്തോളാം, എടുക്കാറിയത്തില്ല, ഏറെ ഡയറക്റ്റ് എടുത്താൽ മതി. ഈ വിസയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്തോ, അത് രണ്ടു പോയല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലേഷ്യ വരാം, ഹോട്ടൽ കൺഫർമേഷൻ മതി. മലേഷ്യ വന്നിട്ട് നിങ്ങളൊരു കമ്പനി ഡയറക്റ്റ് പോയി ചോദിക്കുക, ഇങ്ങനെ ഇന്ന സംഭവം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നില്ല പറ്റത്തില്ല, നിങ്ങൾക്ക് വിസ കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ചിലർ പറയും വിസ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, സോറി നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ലെന്ന്. ചിലർ പറയുമായിരിക്കും ഇങ്ങനെ വല്ലോ എന്താ പറയുന്നത് വല്ലോ ഉടായ്പ കമ്പനികളാണെങ്കിൽ പറയുമായിരിക്കും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു, കമ്പനികളുടെ ചെറിയ ചെറിയ വല്ല പരിപാടിയാണെങ്കിൽ പറയും നിന്നു വിസയും തരികയല്ലെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഇവർക്ക് കൊടുക്കുന്ന ഈ 50,000-60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ പകുതി പൈസയ്ക്ക് മലേഷ്യ അടിച്ച് പൊളിച്ച് കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം, മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ഇതെനിക്ക് എനിക്കിപ്പോൾ തോന്നിയൊരു കാര്യമാണ്, എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പറയുക പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് മറ്റേ വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് സ്റ്റാമ്പ് ചെയ്തെന്ന് വെച്ചാൽ മറ്റേ വിസിറ്റിംഗ് വിസ അല്ല കേട്ടോ, വർക്ക് പെർമിറ്റിൻ്റെ പേപ്പറുകൾ ഉൾപ്പെടെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് പൈസയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ധൈര്യം. പക്ഷേ അതല്ലെങ്കിൽ ഈ വിസയൊക്കെ എടുത്ത് തരുവാന്നാണ് പറയുന്നതെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഈ വിസ നിങ്ങൾ തന്നെ എടുക്കാം. നമുക്ക് തന്നെ ഈ വിസ എടുത്ത് ടിക്കറ്റും എടുത്ത് മലേഷ്യ വന്ന് മലേഷ്യ കണ്ടിട്ട് കമ്പനി ഡയറക്റ്റ് പോയി ചോദിച്ചിട്ട് തിരിച്ചു പോവാം, പ്രശ്നം തോന്നില്ല. മലേഷ്യയും കാണാമല്ലോ, ഈ ഇവർക്ക് വെറുതെ 60,000 രൂപ 100,000 രൂപയും കൊടുക്കുന്നത് എന്തിനാ, 100,000 അല്ല 138 വരെ കൊടുത്തവരുണ്ട് ഇപ്പോൾ ഈ അടുത്ത്, അത് തട്ടിപ്പാ, ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയണം മലേഷ്യ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫാമിലിയായിട്ട് പോകുന്നവർക്ക് പോലും 50,000 രൂപ പോലും വേണ്ട, 10,000-30,000-40,000 രൂപയ്ക്ക് മലേഷ്യ അടിച്ചു പൊളിച്ച് 4 ദിവസമൊക്കെ കറങ്ങിയിട്ട് ഈ എന്താ പറയുക കേട്ടവരുടെയൊക്കെ മേളി വരെ ആൾക്കാർ കയറിയിട്ട് പോകുന്നു. നിങ്ങൾ എന്തിനാ വെറുതെ ഈ കാശ് കൊണ്ട് മാർക്ക് കൊടുക്കുന്നു? അതുകൊണ്ട് നിങ്ങൾ പറ, ഈ വിസ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉറപ്പുവാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഒരു ഗ്യാരണ്ടിയും പറയുകയില്ല. ഇനി നിങ്ങൾ അവരെന്തെങ്കിലും ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞ് ഉറപ്പുവന്നല്ല, നിങ്ങളുടെ അത്ര അടുപ്പമുള്ളവരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ എടുക്കാം, ഈ വിസ നിങ്ങൾ എടുക്കാം, ഒരു പൈസ അവർക്ക് കൊടുക്കുകയില്ല. മലേഷ്യ വന്ന് ജോബ് കിട്ടുന്ന സമയം നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്ന 50,000 ആണ്, 50,000 വേണ്ട, 100,000 നിങ്ങൾ കൊടുത്തോ കൊടുക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ പറ കമ്പനി എൻ്റെ ഇപ്പം ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ സാലറി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, നിങ്ങളുടെ സാലറി ഒരു ഹാഫ് പിടിക്കുമല്ലോ ഒരു മന്ത് പിടിക്കുമെന്നായിരിക്കും പറയുന്നത്, വേണ്ട 2-3 മാസത്തെ പിടിച്ചോളാം പറ, കാരണം അത്രയും എന്നാലും ഈ പൈസ പോയില്ലല്ലോ. ഈ 20,000-30,000 രൂപ വെച്ചാണെങ്കിൽ ഈ 1.5-1.5 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മലേഷ്യ വന്ന് കമ്പനി കണ്ട് മലേഷ്യ കണ്ടിട്ട് തിരിച്ചു പോകുക, അതാണ് എനിക്ക് പറയാനുള്ള സജഷൻ. വെറുതെ തട്ടിപ്പുകാർക്ക് കാശ് കൊടുക്കരുത്, ആ കാശ് കൊണ്ട് നിങ്ങൾ മലേഷ്യ വന്ന് കണ്ടിട്ട് പോക്കും. ഇനി അത് എടുക്കുക ലോൺ എടുത്തൊക്കെ വരുവാണെങ്കിൽ ഒന്നും തൊടണ്ട, ആ ലോണൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, ഒരു ലോണേലോ ഒരു ചിട്ടിയിലോ അല്ല ഒരു എന്നാ പറയുന്നത് വെട്ടിയിലോ നമ്മുടെ മറ്റേ ബ്ലേഡിലോ ഒന്നും തലവെക്കാൻ പോകരുത്. നമ്മൾ അവസാനം ശരിക്കും തം മുറിഞ്ഞ് തന്നെ പോവും, അതെനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കമ്പനിയോട് ചോദിക്കുക, ഡയറക്റ്റ് കമ്പനിയോട് ചോദിച്ച് കൺഫർമേഷൻ മേടിക്കുക, അല്ലാണ്ട് ഏജൻസി പറയുന്ന കേട്ട് ആരും വിശ്വസിക്കാൻ നിൽക്കട്ടെ.
എൻ്റെ അനിയൻ്റെ കൊച്ചാപ്പനും ഇളയപ്പൻ്റെ മോനെന്നും എല്ലാം പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ അയലോക്കം കാരൻ എൻ്റെ ബന്ധു മറ്റോ ഇവന് അതുകൊണ്ടാണ് വിശ്വസിച്ചതെന്നൊക്കെ പറഞ്ഞ്. ആരെയും വിശ്വസിക്കണ്ട, ഈ എന്നെ പോലും വിശ്വസിക്കണ്ട. ഞാനിത് ഉടനെ പറഞ്ഞ് ഒരിതും എനിക്കും തരണ്ട, നിങ്ങൾ നേരെ മലേഷ്യ വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് പോക്കോ, ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്തോ. എന്തെങ്കിലും ഇതുകൊണ്ടാ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഞാൻ തിരക്കായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ തിരക്കിൻ്റെ സമയത്ത് നിങ്ങൾ കൊണ്ടേ കാശ് കൊടുക്കരുത്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് റെഫറൻസ്. ഓക്കെ, അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാം. ബൈ ബൈ. ഏതായാലും ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഒന്നുകൂടെ എനിക്ക് കണ്ടു നോക്കണം, കാരണം അത്രയും ദിവസം മുമ്പ് എടുത്തായതുകൊണ്ട്. ഇനി ഞാൻ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാനിത് വെച്ച് പറയാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും ഡയറക്റ്റായിട്ട് അവരായിട്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക പൈസ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും എന്നുള്ളത്. ഇപ്പം തന്നെ 1:38 കൊടുത്ത് വന്ന ഒരുത്തൻ, അവനും ഇത് പറഞ്ഞ പോലെ വിസയുടെ കാര്യം ഞാനിതിൽ പറയുന്ന പോലെ വന്നു, ഏകദേശം 50,000 രൂപ സാലറി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ 6 ദിവസം ജോലി ചെയ്യണം, 12 മണിക്കൂർ നിന്നുകൊണ്ട് തന്നെയാണ് ജോലി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും ഒന്നും സാലറി ആർക്കും കിട്ടിക്കണ്ടില്ല, അപ്പം നല്ല ഏജൻറ് നല്ലതാണെന്ന് പറഞ്ഞോണ്ടാ ബ്രോ അങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ വിസ കിട്ടിയിട്ടില്ല, വിസ 3 മാസം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ 3 മാസം കഴിഞ്ഞെന്ന് പറയുന്നത് ഈ വിസ കിട്ടി വന്നിട്ട് ഇനിയിപ്പോൾ അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഒരാളെ ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ പലരും പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പിന്നെ അവരുടെ ബുദ്ധിമുട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 30 കഴിഞ്ഞാൽ പിന്നെ ഫൈൻ അടച്ചും പോകാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് 500 ringgit അടച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഇവിടെ വിസ ഇല്ലാത്തവർക്ക്. ഇത് ഇ വിസ കിട്ടിയിട്ട് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെയൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത വിസ വേണം. അറ്റ്ലീസ്റ്റ് ടെമ്പററി എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ 6 മാസം, എത്ര എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാമല്ലോ 1 മാസം വിസയാണെങ്കിൽ നിങ്ങൾ 1 മാസം നിൽക്കുക, 6 മാസം വിസയാണെങ്കിൽ 6 മാസം നിൽക്കുക, 1 ഇയറാണെങ്കിൽ 1 ഇയർ നിൽക്കുക. അതല്ലാതെ ഈ വിസ കൊണ്ട് ഇത്രയും നാൾ നിൽക്കാൻ പറ്റുമോ, ആ വിസ കൊണ്ട് ഇത്രയും നാൾ നിൽക്കുമോ, വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് എത്ര നാളുണ്ടോ അത്രയും നാൾ നിൽക്കാം. അല്ലാണ്ട് വെറുതെ പേപ്പർ കൈ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായല്ലോ. ഇതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ ആ പയ്യൻ പറഞ്ഞു തന്നെ 50,000 കിട്ടും എന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ 45,000 ഉള്ളാലും 40,000 മൊത്തം കൈ കിട്ടുകയുള്ളൂ. പിന്നെ ചിലവുകളും കഴിഞ്ഞ് ഒന്നുമില്ല, 12 മണിക്കൂർ ഭയങ്കര പണിയാണ്, നിന്ന് പണി ചെയ്യണം, ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ വിസ കിട്ടാതെ ഇവിടെ നിൽക്കണം. കൂടെയുള്ളവരൊക്കെ പറയുന്ന 2, 5, 7 വർഷമായിട്ടൊക്കെ വന്നവരാണ്, വിസ ഇല്ലാതെ ഇങ്ങനെ തട്ടിക്കളിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്, വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിസ പീരീഡ് കഴിയും. പിന്നെ വിസ നാട്ടിൽ പോകണമെങ്കിൽ ഫൈൻ അടച്ച് പോകണം, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം, അതിനൊക്കെ ആയിട്ട് പോകേണ്ടതുകൊണ്ട് നിങ്ങൾ പിന്നെയും കുറേ ആൾ ജോലി ചെയ്യും, നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പോയവൻ തന്നെ എന്നോട് പറഞ്ഞാണ്, ആ പ്രോബ്ലം പറഞ്ഞാണ്, റൂം കമ്പനി റൂം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, വേറെ എവിടെയും പോയിട്ടില്ല, മലേഷ്യയിൽ എവിടെയും പോകാൻ പറ്റത്തില്ല, വിസ ഇല്ല എങ്ങനെ പോകുന്നത്. അതുകൊണ്ട് എവിടെയും പോകാതെ ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് താമസിക്കുന്ന പലരുമായിട്ട് കൂടിയൊക്കെ ആയിരിക്കും, അത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവുക, അതൊക്കെ ഡിപ്പെൻസ്. അവിടുന്ന് നേരെ ജോലിക്ക് പോകുക, തിരിച്ചു വരിക, ജോലിക്ക് പോകുക, തിരിച്ചു വരിക, 6 ദിവസം ജോലി ചെയ്യും, 1 ദിവസം അവധി എടുക്കും, ഇങ്ങനെ ഇങ്ങനെ പോയിരിക്കും. 1 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ അതൊരു സാലറി കട്ട് ചെയ്യും. ഇങ്ങനെ എത്ര നാൾ ജോലി ചെയ്യുക എന്നുള്ളത് ഉണ്ട്. അപ്പോൾ പലരും പറയുന്ന നാട്ടിൽ 1 പൈസയും കിട്ടുന്നില്ല, അങ്ങനെയാണ് വരുന്നതെന്ന്. എനിക്ക് അവസ്ഥ മനസ്സിലാവും, പലരുടെയും പല സിറ്റുവേഷനാണ്, നമുക്ക് പലർക്കും പല അവസ്ഥയാണ്. ഇപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താ കമൻറ്റ് ചെയ്യാത്തോ, വലിയ വ്ളോഗറായി കാശുണ്ടാക്കി സൂചിച്ച് നടക്കുമെന്ന് വീഡിയോ ഒരാൾ നിങ്ങൾ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീഡിയോ കാണാൻ തന്നെ ചോദിക്കുവാണ്. ഇപ്പം നിങ്ങളുടെ ആ ഒരു വ്യൂ കിട്ടിയിട്ട് എനിക്ക് ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോയിൽ നിന്ന്, ഇപ്പം ഈ വ്യൂസ് വെച്ച് തന്നെ എത്ര കാശ് കിട്ടും എന്നെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പക്ഷെ പറഞ്ഞ നിങ്ങൾക്ക് അഹങ്കാരമാണ്, അതാണ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഞാൻ തിരിച്ച് തന്നത് പറയും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ച് റിപ്ലൈയും ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റയിലയച്ച് 160 മിച്ച ആൾക്കാരോട് ഞാൻ റിപ്ലൈ ചെയ്തു. ചാറ്റ് വിത്ത് മത്തായിലെ 60 ഞാൻ കൗണ്ട് ചെയ്തായിരുന്നു, 60 പേര് അതിൽ കൂടെ വന്നത്. അതിനാണ് ഞാൻ ആദ്യം കൊടുത്തത് റിപ്ലൈ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇപ്പോൾ ഈ രാത്രിയിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിടാൻ വേണ്ടി കൂടെയാണ്. ഞാൻ ഇനി കിട്ടുന്ന ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ടാവും. എന്താ പറയുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ അതിലൂടെ ചോദിക്കുക. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കൊണ്ട് തന്നെ കൂട്ടിയാൽ കൂടുകയെന്ന് പറഞ്ഞ പോലെ നമുക്ക് നേരത്തേക്ക് 1-2 പേരോട് പറയാം. ഈ 200 പേരോളൊക്കെ ഞാനിപ്പോൾ റിപ്ലൈ അയച്ചു ഞാൻ അത്രയും പേർക്ക്. അപ്പോൾ പിന്നെയും ചോദിക്കും, എനിക്കറിയാം നിങ്ങളുടെ ഡൗട്ട് ഫേക്കാണ്, അതാണെന്നൊക്കെയുള്ള ചോദിച്ചുകൊണ്ടിരിക്കും. നാളത്തെ വീഡിയോ ഞാൻ കണ്ടത് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, കണ്ടുപിടിക്കും. ഒരു ഓഫർ ലെറ്റർ ജെന്യൂൻ ആയിട്ടുള്ളതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഒരു നല്ല കമ്പനി വിടുന്നത്, അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുന്നത്, ഇങ്ങനെയെല്ലാം 100 കണക്കിന് കാര്യങ്ങളുണ്ട്. പിന്നെ 5,000 ringgit സാലറി ഡ്രൈവറായിട്ടൊക്കെ, അങ്ങനെയാണ് നമ്മൾ പോയില്ലേ ആ ജോലിക്ക്. അതായത് അങ്ങനെ പറഞ്ഞവരോട് പലരോടും പറഞ്ഞു, 5,000 ringgit, 5,000 or 4,000 ringgit ഉണ്ടെങ്കിൽ ആ ജോലി നമുക്ക് പറഞ്ഞാൽ. കാരണം ഇവിടെ നമ്മൾ പ്രൊഫഷണൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 3,000 or 3,500 ringgit സാലറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. ഈ വീഡിയോയിൽ ഇതെല്ലാം കാണാത്ത കാര്യങ്ങൾ മീൻസ് ഞാൻ എടുത്തു പറയുകയാണ്, വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് കാണാതെ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരത്തില്ല. വീഡിയോ ഇട്ടിട്ട് ഞാനത് പറയുള്ളൂ. ഇതിൽ ഓരോ കാര്യങ്ങൾ എന്താ പറയുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് കമൻറ്റിൽ ഇട്ടേക്കാം. ഓക്കെ, ഇനി ഞാൻ എല്ലാവരും കമൻസിലൂടെയും അറിവുകൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദി. ഒരുപാട് പേര് പറയുന്നുണ്ട്,
ഞാൻ പറഞ്ഞ പോലെ ഇനി പല ഗ്രൂപ്പായിട്ട് നമ്മളൊരു ടീമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ നോക്കാം. നമ്മൾ മാക്സിമം ഇതിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ നോക്കാം. നല്ല ഓഫറുകൾ കിട്ടുവാണെങ്കിൽ ആൾക്കാരെ അറിയുകയും ചെയ്യണം. അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവരോടും ജോയിൻ ചെയ്ത് ഞാൻ ശ്രമിക്കും. എന്നിട്ട് നമുക്ക് കൂടുതൽ സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, ബൈ ബൈ.